हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम सिंड्रेला नम्बर डिस्नी प्लस चल रीसेंट टाइम कैंटी रोमांटिकल म्यूसिकल सिंड्रेला अल इतर भयपड़ सिंड्रेला है का नाम भयपड़ चोले का नाम सिंड्रेला भयपड़ो अलग अल्कारे भयपड़ा क्यों नामिंद वीडियो डीटेल नोक नाम नोक तमिल रीसेंट टाइम तीयट रिलीस सिंड्रेला सीमें पेटा നമ്മുടെ ലക്ഷ്മി റായും ബോബോ ശങ്കറൊക്കെ തന്നെ ലീഡിംഗ് റോളിൽ വന്നിട്ടുള്ളൊരു സിനിമയാണ്. ഇതൊരു ഹൊറർ ഒരു ഹൊറർ സിനിമയാണ്. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് സിനിമയുടെ വിശേഷത്തിലേക്ക് പോകാം. സിനിമയുടെ വിശേഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു 6-5 കൂട്ടുകാർ അവർ ഈ ഒരു വളരെ റയറായിട്ടുള്ളൊരു ബേർഡ് ഒരു പക്ഷി ആ ഒരു പക്ഷിയുടെ സൗണ്ട് എന്താ പറയുക ഒബ്സർവ് ചെയ്യാനായിട്ട് പോവാണ്. വലിയൊരു മൈക്ക് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാണ്, കാട്ടിനുള്ളിലേക്ക് പോവാണ്, ആൾനട മാത്രം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഒരു കൊട്ടാരം, ഒരു കാട്. സോ അതിനുശേഷം അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ് അവർക്ക്? സോ അവരവിടെ നിന്നും തിരിച്ച് ആ ഒരു പക്ഷിയുടെ സൗണ്ടൊക്കെ എടുത്തിട്ട് സമാധാനമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സേഫായിട്ട് തിരിച്ച് അവരവരുടെ വീട്ടിലെത്തുന്നുണ്ടോ ഇല്ലേ? എന്തിനാണ് ആ ഒരു പക്ഷിയുടെ സൗണ്ട് എടുക്കാൻ പോകുന്നത്? അതിനുള്ളിൽ എവിടെയാണ് പ്രേതം വരുന്നത്? ഒരു മൾട്ടിപ്പിൾ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണോ കാണിക്കുന്നത് എന്നുള്ളതടക്കം നമുക്ക് കാണിക്കുന്ന ഒരു സിനിമയാണ് സിൻഡ്രെല്ല എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം. സിനിമയിൽ എനിക്ക് ആകെപ്പാടെ പോസിറ്റീവായിട്ട് തോന്നിയത് ലക്ഷ്മി റായിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസാണ്. ആകെപ്പാടെ നമുക്ക് കാണുമ്പോൾ കണ്ണെടുക്കാൻ നോക്കാൻ പറ്റുന്ന ലക്ഷ്മി റായിയുടെ ആ ഒരു പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിയ രീതിയിലൊരു പെർഫോമൻസ് തന്നിട്ടുള്ളത് ലക്ഷ്മി റായി മാത്രമാണ്. ഡബിൾ റോൾ ചെയ്ത് അന്ന് ലൈറ്റായിട്ടൊന്ന് ഞെട്ടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ലേഡി അന്യനാവാൻ ശ്രമിച്ചതാണോ എന്നറിയില്ല, അത് അത്രമാത്രം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ഓക്കെ, അത് ലൈറ്റായിട്ട് പോസിറ്റീവായിട്ട് പറയാം. സിനിമയിൽ വേറെ ഒന്നും നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല. ഇറിറ്റേറ്റിംഗ് ആണ് നമുക്കുണ്ടാക്കുക, അതും ഹെവി ആയിട്ടുള്ളൊരു ഇറിറ്റേറ്റിംഗ്. ഡയലോഗ്സ് ആണെങ്കിലും സിനിമയിലെ രംഗങ്ങളാണെങ്കിലും ഗെയിംസ് കേസ് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. പേടിക്കാൻ അവരാണോ പേടിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തന്നെയാണ് പേടിച്ചത്. നമുക്ക് പറയേണ്ടി വരും, നമുക്ക് പേടിയാവുന്നില്ല, പകരം നമുക്ക് എന്നിട്ട് പോയാലോ എന്ന് തോന്നും. സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ അങ്ങ് പോവാണ്, എവിടേക്കും അങ്ങ് ട്രാവൽ ചെയ്ത് പോകാനോ. കഥ എന്ന് പറയുന്ന സാധനമൊന്നും ഈ മൂവിയിൽ പ്രോപ്പറായിട്ടില്ല. എന്നാണാവോ ഇവരൊക്കെ നല്ലൊരു പടങ്ങളൊക്കെ എടുക്കുക എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം. സോ നിങ്ങൾക്ക് യാതൊരു എക്സ്പെക്റ്റേഷനും വേണ്ട, ഒരു ഹൈപ്പും വേണ്ട, ഒരു ജെംസ്കെയർ സ്ക്രീനും ഒന്നും പേടിക്കേണ്ട, ഒന്നും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുകയാണ്, കുറച്ചധികം കൂടെ നിങ്ങൾക്ക് ബോറടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് സിൻഡ്രെല്ല എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് 4 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നില്ല. അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതിൻ്റെ കളറിംഗ് ആണെങ്കിലും ഒരു ലൈറ്റായിട്ട് എനിക്കൊരു സീരിയൽ കാണുന്ന പോലെ ഒരു ഫീലാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത്. സീരിയലിനെ വീണ്ടും സീരിയൽ എന്ന് പറയാം, ഇത് എന്താ പറയുക, ഇതിനെ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലൊരു ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നത്. സോ എന്തായാലും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യാം. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം. അണ്ടർ ദാൻ ബൈ നസീം സാനിങ് ഓക്കി. ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ. പീസ് ഗൈസ്, ടി എസ്, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.